വെൽക്കം ബാക്ക് ടു സ്റ്റഡി വേൾഡ്. ഇന്ന് പറയാൻ പോകുന്നുള്ളത് ഏർലി 20th century ഹിസ്റ്റോറിക്കൽ ഓവർവ്യൂ എന്ന ടോപ്പിക്കിനെ പറ്റിയിട്ടാണ്. സോ ഈ ഒരു ടോപ്പിക്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് നോക്കാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. 20th century എന്നുള്ളത് മോഡേൺ എറയെ ഡിഫൈൻ ചെയ്യുന്ന സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഇവൻസ് ആണ് ഈ ഒരു 20th century ആധിക്യം ചെയ്യുന്നുള്ളത്. അപ്പോൾ അത് ഏതൊക്കെ കാര്യങ്ങളാണ് ആ ഒരു സിഗ്നിഫിക്കൻ്റ് ഇവൻസ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ പറയുന്നുള്ളത് വേൾഡ് വാർ ഫസ്റ്റ് ആൻഡ് വേൾഡ് വാർ സെക്കൻഡ് ആണ് ആ ഒരു 20th century സിഗ്നിഫിക്കൻ്റായിട്ടുള്ള ഇവൻ്റ് എന്നുള്ളത്. അതുപോലെ തന്നെ ന്യൂക്ലിയർ വെപ്പൺസ് ആൻഡ് ന്യൂക്ലിയർ പവർ എന്നുള്ളത്. പിന്നെ നാഷണലിസവും ഡീകോളനൈസേഷനും പിന്നെ കോൾഡ് വാർ ആൻഡ് പോസ്റ്റ് വാർ കോൺഫ്ലിക്ട്സ് പിന്നെ ടെക്നോളജിക്കൽ അഡ്വാൻസസ്. ഇത്രയൊക്കെയാണ് ആ ഒരു 20th century സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഇവൻസ് ഡോമിനേറ്റ് ചെയ്യുന്ന 20th century ഡോമിനേറ്റ് ചെയ്യുന്ന സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഇവൻസ് ഇത്രയൊക്കെ കാര്യങ്ങളാണ്. ഇനി നമുക്ക് ജോർജേറിയൻ ഇറ ആ ഒരു കാലഘട്ടം എന്നുള്ളത് എന്തൊക്കെയാണെന്ന് പറയാം. കിങ് ജോർജ് 5th എന്നുള്ളത് ആക്ച്വലി നെയിം എന്നുള്ളത് ജോർജ് ഫ്രെഡറിക് ഏണസ്റ്റ് ആൽബർട്ട് എന്നാണ് ഈ ഒരു കിങ് ജോർജ് 5th നെയിം എന്നുള്ളത്. പിന്നെ പറയുന്നുള്ളത് കിങ് ജോർജ് 5th എന്നുള്ളത് യുണൈറ്റഡ് കിങ്ഡത്തിൻ്റെ കിങ് ആയിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം ജനിച്ചിട്ടുള്ളത് ക്യൂൺ വിക്ടോറിയയുടെ കാലത്തിലാണ്. അവരുടെ ഗ്രാൻഡ് മദറായിട്ടുള്ള ക്യൂൺ വിക്ടോറിയയുടെ ടൈമിലാണ് ഇദ്ദേഹം ജനിച്ചിട്ടുള്ളത്. ആൽബർട്ട് എഡ്വാർഡ് എന്നിവരുടെ മകനാണ് ഈ ഒരു കിങ് ജോർജ് 5th എന്നുള്ളത്. അതുപോലെ തന്നെ പ്രിൻസ് ഓഫ് വെയിൽസ് വെയിൽസായ ആൽബർട്ട് എഡ്വാർഡാണ് ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ. ഇവരുടെ അമ്മ എന്നുള്ളത് പ്രിൻസസ് ഓഫ് വെയിൽസ് അലക്സാണ്ട്രിയ എന്ന പ്രിൻസസ് ഓഫ് വെയിൽസാണ് ഇവരുടെ അമ്മ എന്നുള്ളത്. അതുപോലെ തന്നെ റോയൽ നാവിയിൽ ഇവരെന്തായി കുറച്ച് കാലം സേവനം ചെയ്തിരുന്നു. അദ്ദേഹം വിവാഹം ചെയ്തിട്ടുള്ളത് പ്രിൻസസ് വിക്ടോറിയ മേരി ഓഫ് ടെക് എന്നിവരെയാണ്. കിങ് ജോർജ് 5th എന്നുള്ളത് ഹൗസ് ഓഫ് വിൻസറിലെ ഫസ്റ്റ് മൊണാക്കാണ് ഈ ഒരു കിങ് ജോർജ് 5th എന്നുള്ളത്. പിന്നെ പറയുന്നുള്ള കാര്യം എന്നുള്ളത് കിങ് ജോർജ് 5th എന്നുള്ളത് റോയൽ ഒതോറിറ്റി ഈ ഒരു ബ്രിട്ടനിൽ പോസ്റ്റ് വേൾഡ് വാർ ടൈമിലുണ്ടായ റോയൽ ഓതോറിറ്റി രാജ അധികാരം മെയിൻറ്റെയിൻ ചെയ്തിരുന്നത് ഈ ഒരു കിങ് ജോർജ് 5th ആണ്. പിന്നെ പറയുന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ കിങ് ജോർജ് എന്ത് ചെയ്തിട്ടുണ്ട് സിവിൽ ലിസ്റ്റിൽ ബഡ്ജറ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് സിവിൽ ലിസ്റ്റിൽ എന്താക്കിയിട്ടുണ്ട് റിഡക്ഷൻ ചെയ്യുന്നതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇദ്ദേഹം വർക്കിംഗ് ക്ലാസ്സിന് നേരെ വളരെ ദയപൂർവമായിരുന്നു പെരുമാറിയിരുന്നത്. കിങ് ജോർജ് 5th അധികം ചരിത്രകാരന്മാരും പരിഗണിക്കുന്നുള്ളത് ഒരു ഡള്ളും അതുപോലെ തന്നെ ഓർഡിനറി ആയിട്ടുള്ളൊരു രാജാവായിട്ടാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സിമ്പിൾ ഹോബി എന്നുള്ളത് സ്റ്റാമ്പ് കളക്ഷനാണ്. പക്ഷേ ഇദ്ദേഹം എന്നുള്ളത് വെരി ഹാർഡ് വർക്കിംഗ് പേഴ്സണാണ്. അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട് ബ്രിട്ടീഷ് റോയാലിറ്റി തന്നെ അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബ്രിട്ടീഷ് റോയാലിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തത് കാരണമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് അപ്പർ മിഡിൽ ക്ലാസ്സിൻ്റെ വാല്യൂസൊക്കെ റിഫ്ലക്റ്റ് ചെയ്യാൻ ഈ ഒരു ബ്രിട്ടീഷ് റോയാലിറ്റിക്ക് പറ്റിയിട്ടുണ്ട്. പിന്നെ അദ്ദേഹം എന്നുള്ളത് വിശ്വസിച്ചിരുന്നത് മോഡറേഷനും അതുപോലെ തന്നെ ന്യൂട്രാലിറ്റിയിലൊക്കെ അദ്ദേഹം വിശ്വസിച്ചിരുന്നു. അദ്ദേഹത്തിന് കിട്ടിയ ടൈറ്റിലാണ് ഹിസ് റോയൽ ഹൈനസ് ഹിസ് മജസ്റ്റി എംപറർ ഓഫ് ഇന്ത്യ എന്നൊക്കെ അദ്ദേഹത്തിന് ടൈറ്റിൽ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മിഡിൽ ക്ലാസ്സിൻ്റെ ലോയാലിറ്റിയും അതുപോലെ തന്നെ കോൺഫിഡൻസൊക്കെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ഈ ഒരു ഫസ്റ്റ് വേൾഡ് വാറിൽ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഹെൽത്തൊക്കെ വളരെ മോശമായിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ സ്മോക്കിംഗ് ഹാബിറ്റ്സ് കാരണം അദ്ദേഹത്തിന് ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് സഫർ ചെയ്ത ആളായിരുന്നു. ബ്രീത്തിങ് ഇഷ്യൂസൊക്കെ ഒരുപാടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സിസ്റ്റർ വിക്ടോറിയ എന്ന സിസ്റ്റർ മരിച്ചത് കാരണം അദ്ദേഹത്തിന് ഡിപ്രഷൻ പോലെയുള്ള രോഗങ്ങളൊക്കെ ഉണ്ടായി എന്നാണ് പറയുന്നുള്ളത്. സോ ഈ ഒരു ടോപ്പിക്കിൽ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയുന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്ക് ഹെൽപ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.
നിങ്ങൾക്ക് മറ്റേതൊക്കെ ടോപ്പിക്കാണ് വേണ്ടതെന്നും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആണെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക.